താമരശ്ശേരി ചുരം കയറാനുള്ള അനുമതിക്കായി രണ്ട് ട്രെയിലർ ലോറികൾ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് രണ്ടു മാസം പിന്നിടുകയാണ്. റോഡരികിൽ സ്വകാര്യ കമ്പനിയുടെ കർണാടകയിലെ പ്ലാന്റിലേക്ക് കൂറ്റൻ യന്ത്രങ്ങളുമായി പുറപ്പെട്ട ട്രെയിലർ ലോറികളാണ് അടിവാരത്ത് നിർത്തിയിട്ടിരിക്കുന്നത്. തിരക്കില്ലാത്ത ദിവസം ലോറികൾക്ക് ചുരം കയറാൻ അനുമതി നൽകാമെന്ന് കോഴിക്കോട് കളക്ടർ നിയോഗിച്ച സമിതി നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. കോഴിക്കോട് അടിവാരത്ത് നിന്നും പി എൻ കിരൺ തയ്യാറാക്കിയ റിപ്പോർട്ട്. സ്വകാര്യ കമ്പനി വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്ത കൂറ്റൻ യന്ത്രഭാഗങ്ങളാണ് ഈ കാണുന്നത്. 4 മാസം മുമ്പാണ് ചെന്നൈയിൽ നിന്നും ഈ കർണാടകയിലെ നഞ്ചൻകോട്ടിലേക്ക് യാത്ര തുടങ്ങിയത്. ഏതായാലും ഇപ്പോൾ ഇതിലുള്ളത് അടിവാരത്ത്, അതായത് കോഴിക്കോട് ജില്ലയിലെ അടിവാരത്ത് റോഡ് സൈഡിൽ ഇപ്പോൾ നിർത്തിയിട്ടുണ്ട് 2 മാസത്തോളമായി. ഇതിന് കാരണം ചുരം വഴി ഇതിന് കയറുന്നതിന് അനുമതി കോഴിക്കോട് ജില്ലാ ഭരണകൂടം നിഷേധിച്ചിരിക്കുകയാണ്. 10 തൊഴിലാളികൾ ഈ 2 ലോറികളിലുമായുണ്ട്. അവർ ഈ ലോറിയിൽ തന്നെയാണ് കഴിഞ്ഞ 2 മാസമായി താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവനക്കാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ചുരം വഴി മാത്രമാണ് ഈ വാഹനം കൊണ്ടുപോകാൻ സാധിക്കൂ. കാരണം ഈ കോഴിക്കോട് ഹൈവേ വഴി കൊണ്ടുപോവുകയാണെങ്കിൽ മൂരാട് പാലമടക്കം നിരവധി പാലങ്ങളുടെ മുകൾ ഭാഗത്ത് ഈ യന്ത്രഭാഗങ്ങൾ തട്ടുമെന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ മറ്റ് ഭാഗങ്ങളൊന്നും തന്നെ പ്രായോഗികമല്ല. 1 മാസം കൂടി എത്തണം, പക്ഷേ ഇതിപ്പോൾ 4 മാസമായി. ഞാൻ 40, 45, 42 വർഷമായി വണ്ടി ഓടാൻ തുടങ്ങിയിട്ട്, ഈ വലിയ വണ്ടികൾ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എവിടെ ഇങ്ങനെ പോയി പെട്ടിട്ടില്ല. ഒരു 4 ദിവസം 5 ദിവസമൊക്കെ നിന്നിട്ടുണ്ട് റോഡ് ബ്ലോക്ക് ആയിട്ട്, അതിനായിട്ട് അല്ലാതെ ഇങ്ങനെ വന്നിട്ട് പെട്ടിട്ടൊരു സംഭവം ഉണ്ടായിട്ടില്ല. എനിക്ക് രണ്ട് മണിക്കൂർ ബ്ലോക്ക് ചെയ്ത് കിട്ടുന്നത് മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് എതിരിലൊരു വണ്ടി വരാൻ പാടില്ല. വലിയ വണ്ടികൾ മാത്രം, ചെറിയ വണ്ടികൾക്ക് വരാം. വലിയ വണ്ടി ലാറി ബസ് ഒന്ന് നിർത്തി കിട്ടിയാൽ മതി, ഞാൻ 2 മണിക്കൂറിൽ പേസായി പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരുപാട് എല്ലാ റോഡും പോയി നോക്കിയതാണ്. പിന്നെ ഞങ്ങൾ തൃശ്ശൂർ വഴിക്ക് പോകാമെന്ന് വെച്ചാൽ അതിലും പാലങ്ങൾ അതിനുള്ളിൽ കടന്നു പോകില്ല. ലാസ്റ്റ് ഉള്ളത് ഈ റോഡാണ്. ഞങ്ങൾ റോഡ് സർവേ ചെയ്തിട്ടാണ് ഈ വണ്ടി എടുത്തിട്ട് വന്നത്. വാളയാർ വരയ്ക്ക് ഞങ്ങൾ 7 ദിവസം കൂടെ എത്തി. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് കുറച്ച് 1 മാസത്തോളമായി അവിടെ നിന്ന് ഇപ്പോൾ ഇവിടെ എത്താം, അടിവാരം എത്താം. പിന്നെ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 2 മാസം ഒരു ഇവിടെ കിടപ്പാണ്. നാട്ടുകാരുടെ ഒരു സഹായം കൊണ്ടാണ് ഇപ്പോൾ തൊഴിലാളികൾ ഇവിടെ കഴിഞ്ഞു കൂടുന്നത്. പ്രാഥമിക സൗകര്യങ്ങൾക്ക് പോലും അവർ ബുദ്ധിമുട്ടുകയും ചെയ്യുകയാണ്. ഇതിലുള്ള തൊഴിലാളികളൊക്കെ 10 തൊഴിലാളികളുണ്ട്. ഒന്ന് കടത്തിണ്ണയിൽ കിടക്കും, ഇവിടെ പഞ്ചായത്തിൻ്റെ ബസ് സ്റ്റോപ്പും ബസ് സ്റ്റാൻഡിൽ ബാത്റൂമിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ്. ഈ റോഡ് സൈഡിലാണ് കടത്തം. പിന്നെ പായയും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ട് വണ്ടിയിൽ തന്നെ കടത്തം. വളരെ ദുരിതമാണ്. ഇവരെ എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടുന്ന് രക്ഷപ്പെടുത്താം. പ്രശാന്ത് അൽബർട്ടിനൊപ്പം പി എൽ കിരൺ, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. സാധാരണ നോക്കൂലി ചോദിച്ച് തൊഴിലാളി യൂണിയനുകൾ കുടികുത്തുമ്പോഴാണ് യന്ത്ര സാമഗ്രികൾ ഇറക്കാൻ പറ്റാതെ ലോറികൾ നടുറോഡിൽ കിടക്കേണ്ടി വന്നിട്ടുള്ളത്. ഇവിടെ ഇനിയും കളക്ടർ നിയോഗിച്ച സമിതി ഓക്കെ പറഞ്ഞിട്ടും ഏത് ഉദ്യോഗസ്ഥരാണ് നോക്കുകൂലി പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രതീക്ഷിച്ചവരെ തടഞ്ഞിട്ടിരിക്കുന്നതെന്നുള്ളത് അറിയില്ല. 4 മാസമായി ആ മിഷനറി കടം തുരുമ്പിച്ചു പോവുകയാണ്. 2 മണിക്കൂർ മതി ചുരം കയറാനെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനൊരു സമിതി നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ തടസ്സം എന്താണെന്നുള്ളത് മനസ്സിലാകുന്നില്ല.